അംഗണവാടിയിലേക്കും സമീപത്തെ മൂന്ന് കുടുംബങ്ങളിലേക്കും പോകുന്ന വഴി സ്വകാര്യ വ്യക്തി ചുരുക്കിയതിനെ BJP നന്നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. നന്നമുക്ക് പഞ്ചായത്തിലെ 9 വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നന്നമുക്ക് 39 നമ്പർ അംഗണവാടിയിലേക്കും മൂന്ന് കുടുംബങ്ങളിലേക്കും പോകുന്ന 50 വർഷത്തിലധികം പഴക്കമുള്ള 4 അടി വീതിയുള്ള വഴിയാണ് സ്വകാര്യ വ്യക്തി വസ്തു സർവേയിലൂടെ വഴി നടക്കാൻ പോലും കഴിയാത്ത തരത്തിൽ തടസ്സപ്പെടുത്തിയിരിക്കുന്നതെന്ന് BJP ആരോപിച്ചു. നന്നമുക്ക് കിഴക്കുമുറി റോഡിൽ സ്ഥിതി ചെയ്യുന്ന 39 നമ്പർ അംഗനവാടിയിലേക്ക് പോകുന്ന 4 അടി വഴിയും ആ വഴിയോട് ചേർന്ന് 4 വീട്ടുകാർ താമസിച്ച് അവരൊരു 10-40 വർഷമായി ഉപയോഗിച്ചു വരുന്ന ഈ വഴി തൊട്ട ഈ വഴിയുടെ അപ്പുറത്തെ സൈഡിലുള്ള വീട്ടുകാർ നടത്തിയ സർവേയിൽ വഴിയിൽ കയറി അവരുടെ വസ്തു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത്യന്തം വേദനാജനകമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ ഒരു വഴിയുമായി ബന്ധപ്പെട്ട വിഷയം കേട്ടറിഞ്ഞ് വന്നപ്പോൾ കാണാൻ സാധിച്ചത്. വെറും 4 അടി വഴിയുള്ള ചെറിയ ഇടവഴിയിൽ ഒരു മോട്ടോർ ബൈക്ക് മാത്രം പോകുന്ന ഈ വഴിയിൽ 2 അടി കൂടി കുറ്റി കയറ്റി വെച്ച് മതിൽ കെട്ടാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് വഴിക്ക് വേണ്ടി നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞ സ്വകാര്യ വ്യക്തി 4 അടി വഴിയുടെ മതിൽ കെട്ടാനായി കുഴിയെടുത്തതോടെ കാൽനട പോലും തടസ്സപ്പെട്ട രീതിയിലാണ്. 20-ലധികം കുട്ടികൾ പഠിക്കുന്ന അംഗണവാടിക്ക് പുറമെ അംഗപരിമിതരടക്കം താമസിക്കുന്ന വീട്ടിലേക്കുള്ള വഴിയാണ് ഒറ്റ ദിവസം കൊണ്ട് ഭൂമിയുടമ തടസ്സപ്പെടുത്തിയത്. 2-3 വീടുകളിലായിട്ട് വയോവൃദ്ധരായിട്ടുള്ള കിടപ്പ് രോഗികളുള്ള വീട്, ഏകദേശം 30 വരുന്ന ചെറിയ കുട്ടികൾ അംഗനവാടിയിൽ പഠിക്കുന്നു. ഈ വഴിയിലൂടെ യാത്ര ചെയ്താണ് അവർ, ഇത് ഈ വഴിയുടെ ലാസ്റ്റാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത്. അവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ഒരു സർവേയുടെ പേരിൽ 50 വർഷങ്ങൾക്ക് മുൻപ് ഈ വഴി അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചെടുക്കാൻ നടത്തുന്ന ഈ ഒരു ശ്രമത്തിൽ നിന്നും ആ ഈ വീട്ടുകാർ പിന്മാറിക്കൊണ്ട് ഈ മൂന്ന് കുടുംബങ്ങൾക്കും ഇവിടുത്തെ അംഗനവാടിക്കും സുഗമമായി പ്രവർത്തിക്കാൻ, നിലവിൽ നിന്നിരുന്ന ആ 4 അടി വീതിയിൽ കുറയാതെ ഈ വഴി മറ്റ് തർക്കങ്ങളിലേക്കും മറ്റ് പ്രശ്നങ്ങളിലേക്കും ഒന്നും പോവാതെ ആ വീട്ടുകാർ വിട്ടുകൊടുത്തുകൊണ്ട് മാന്യത കാണിക്കണമെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പൊതുവെ വഴികൾ വീതി കൂടി വരുന്ന, നമുക്ക് നിരവധി ആവശ്യങ്ങൾ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വഴിയെ അടച്ചു കെട്ടിക്കൊണ്ട് യാത്രാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആരുടെയോ പ്രത്യേക താല്പര്യത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഈ പ്രവൃത്തി വളരെയധികം ഖേദകരമാണെന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. വഴി പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് BJP നന്നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി നന്നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. ഞങ്ങൾ 10-35 വർഷമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി 4 അടി വഴിയുണ്ട്. ഇപ്പോൾ ഒരു സർവേ വന്ന് അതിൻ്റെ സെൻറ്ററിലാണ് കുറ്റി വന്നത്. വഴിയുടെ പകുതി മുക്കാലും പോയി. അപ്പോൾ ഞങ്ങൾക്ക് വീട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ കൂടും വഴിയില്ല. വീട്ടിൽ 80 വയസ്സായ ഒരു അച്ഛനുണ്ട്, പിന്നെ സുഖമില്ലാത്ത എൻ്റെ അനിയുണ്ട്, ഭിന്നശേഷിയായ ഞാനുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊന്നും നടക്കാൻ കഴിയില്ല. അപ്പോൾ ദയവായി ഈ വഴി തടസ്സപ്പെടുത്താതെ വിട്ടുതരണമെന്ന് അപേക്ഷിക്കുന്നു.